പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അമേരിക്കൻ വിപ്ലവത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 40 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു 40 ചോദ്യം പഠിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് കൂടി കാണുമ്പോഴത്തേക്കും അമേരിക്കൻ വിപ്ലവം നിങ്ങൾക്ക് സെറ്റ് ആവും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ഈ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയണം അതെന്താണ്, അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ട് നടന്നൊരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. എന്താണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയാമോ? ഈ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തുന്നതിനെതിരായിട്ട് റെഡിൻ്റെക്കാരുടെ വേഷം ധരിച്ച ഒരു വിഭാഗം ജനങ്ങൾ അമേരിക്കയിലെ ബോസ്റ്റൺ എന്ന് പറയുന്ന ഒരു തുറമുഖത്തിൽ നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിൽ കയറിയ ശേഷം ആ കപ്പലിനകത്തുണ്ടായിരുന്ന 342 തേയിലപ്പെട്ടികളെടുത്ത് എന്ത് ചെയ്തു, കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധ സമരത്തിനെ അറിയപ്പെടുന്ന പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അല്ലാതെ അവരെല്ലാം കൂടി ചായ കുടിച്ചുകൊണ്ട് നടന്ന സംഭവമല്ല ബോസ്റ്റൺ ടീ പാർട്ടി. അവരെന്താണ് ചെയ്തത്, അവിടെ നങ്കൂരമിട്ടിരുന്ന ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ കയറിയിട്ട് 342 തേയിലപ്പെട്ടികളെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. എന്തിനാണ്, ഈ ഒരു തേയിലക്കെതിരെ അവിടുത്തെ ഗവൺമെൻറ് നികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ വർഷം പറഞ്ഞു വെച്ചേക്ക 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം AD 1774 അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലഘട്ടത്തിൽ അമേരിക്കയിൽ കുടിയേറി പാർത്തവർ ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് 3-ന് കൊടുത്ത പരാതിയുടെ പേരാണ് ദ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഇതാണ് ദ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. ചിലപ്പോൾ ചോദിക്കാം ദി ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. അതിൻ്റെ ഉത്തരം എന്താണ്, അമേരിക്കൻ വിപ്ലവമാണ് കേട്ടോ. അപ്പോൾ 1774 അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലഘട്ടത്തിൽ അമേരിക്കയിൽ കുടിയേറി പാർത്തവരാണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള ജോർജ് 3-ന് കൊടുത്തൊരു പരാതിയാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ കാരണം എന്താണ്, അമേരിക്ക ആ സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു ജോർജ് 3-ന്. അപ്പോൾ അമേരിക്കയിൽ കുടിയേറി പാർത്തവർ ഈ ജോർജ് 3-ന് കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതിയുടെ പേരാണ് ദി ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. സെറ്റല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1766 ബ്രിട്ടന് എതിരായി അമേരിക്കയിൽ കുടിയേറി പാർത്തവർ ഉയർത്തിയ മുദ്രാവാക്യത്തിൻ്റെ പേരാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലാത്ത നികുതി ഇല്ല. ഇത്രയും പഠിക്കേണ്ട, പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നാണ് ആ ഒരു എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ കേട്ടോ. അപ്പോൾ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. എന്നാൽ ഈ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നറിയാമോ? ജെയിംസ് ഓട്ടിസ് ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, എന്നാണ്, ജെയിംസ് ഓട്ടിസ്. ഓക്കെ, ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്. ഓക്കെ, അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേരാണ് വൈറ്റ് ഹൗസ്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേരെന്താണ്, വൈറ്റ് ഹൗസ് എന്നാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യത്തെ യുദ്ധം ആരംഭിച്ചത് എപ്പോഴെന്നറിയാമോ? അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യത്തെ യുദ്ധം ആരംഭിച്ചത് 1775
ആദ്യത്തെ യുദ്ധം ആരംഭിക്കുന്നത് 1775 അറിഞ്ഞിരിക്കുക. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണ്ടായ യുദ്ധത്തിൻ്റെ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് 1783 എന്ത് ചെയ്യുന്നത്, അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഈ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് 1783. അപ്പോൾ ഈ 1783 എന്ത് ചെയ്തു, ഇംഗ്ലണ്ട് എന്ത് ചെയ്തെന്നറിയാമോ, ഇംഗ്ലണ്ട് അമേരിക്കയുടെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാകുന്നുണ്ട്. 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഒരു ഉടമ്പടിയെ പറയുന്ന പേരെന്താണെന്നറിയാമോ, 1783 പാരീസ് ഉടമ്പടി. അപ്പോൾ പാരീസ് ഉടമ്പടി ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുണ്ടായ ആ ഒരു യുദ്ധത്തിൽ 13 കോളനികളുടെ സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്യുന്നത്, പാരീസ് ഉടമ്പടിയിലൂടെ അമേരിക്ക കൊടുക്കുന്നത് കേട്ടോ, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലും വേറെ സംശയമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ചോദ്യം, അമേരിക്കയുടെ കോളനികളിൽ സ്റ്റാമ്പ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്, 1765 എന്ത് ചെയ്യുന്നത്, സ്റ്റാമ്പ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് 1765 അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ചരിത്രത്തിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ട കർക്കശമായ ഭരണഘടന ഉണ്ടായത് ഏത് രാജ്യത്താണ്, യു എസ് എയിലാണ് അല്ലെ, അമേരിക്കയിലാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ ഒരു കർക്കശമായ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് ഏത് രാജ്യത്തിലാണ്, അമേരിക്കയിലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത, യു എസ് എക്ക് ഒരു പുതിയ ഭരണഘടന രൂപവൽക്കരിക്കുന്നതിന് 1787 പ്രതിനിധികളുടെ ആദ്യത്തെ സഭ സമ്മേളിച്ചത് എവിടെയാണ്, ഫിലാഡൽഫിയയിലാണ് 1787. എന്തിനു വേണ്ടിയിട്ടാണ്, യു എസ് എക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പുതിയൊരു ഭരണഘടന രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1787 എന്നാണ് പ്രതിനിധികളുടെ ഒരു ആദ്യത്തെ സഭ സമ്മേളിച്ചത് എവിടെയാണ്, ഫിലാഡൽഫിയയിൽ വെച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. ആ വർഷം ശ്രദ്ധിക്കുക, 1787. ഓക്കെ, അടുത്ത ചോദ്യം, പ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതും ഈ പ്രതിനിധികളുടെ സമ്മേളനം നടത്തതും ഒക്കെ എവിടെയാണ്, ഫിലാഡൽഫിയയിൽ വെച്ചാണ്. ഈ ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ, കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നതും ഫിലാഡൽഫിയയിൽ വെച്ചാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനവും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്ന എവിടെയെന്നറിയാമോ, അത് 1774 ഈ പറയുന്ന ഫിലാഡൽഫിയയിൽ വെച്ചാണ് നിന്നത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. അടുത്ത്, രണ്ടാം ഈ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി എന്ന് പറയുന്നത് ജോർജിയയാണ്. കൂടാതെ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് 1775, അതും എവിടെ തന്നെയാണ്, ഫിലാഡൽഫിയ. ഓക്കെ, ഫിലാഡൽഫിയയിൽ തന്നെയാണ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെയൊക്കെ തലവനാക്കുന്നത്, ഈ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമരത്തിലാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ അത് 1776 എന്ത് ചെയ്യുന്നത്, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത് 1776 അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരൊക്കെയെന്നറിയാമോ, അത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയാണ് ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ആ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം 1781 ഈ ഒരു യുദ്ധം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയും ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതാണ് 1781. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 13 കോളനികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ അവസാനമായിട്ട് എന്ത് ചെയ്തു, ഒരു സമാധാന സന്ധി ഒപ്പുവെച്ചു. അതാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതനുസരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭരണഘടനയിൽ, നമ്മുടെ അമേരിക്കയിൽ ഒരു ഭരണഘടന വരുന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാണ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ായിരുന്നു അത്, ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു വീഡിയോ 1-2 തവണ കണ്ട് ഉറപ്പുവരുത്തുക കേട്ടോ. അടുത്ത് നമുക്ക് 11-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അമേരിക്കയിലെ കോളനികളിൽ
കരം ചുമത്തുന്നതിന് 1766 ബ്രിട്ടനിലെ പാർലമെൻറ്റ് പാസാക്കിയ ആക്റ്റാണ് ദ ഡിക്ലറേറ്ററി ആക്ട്. അപ്പോൾ 1766 എന്ത് ചെയ്യുന്നു, അമേരിക്കയിലെ കോളനികളിൽ കരം അല്ലെങ്കിൽ ടാക്സ് ചുമത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആക്റ്റാണ് എന്ത്, ദ ഡിക്ലറേറ്ററി ആക്ട്. ദ ഡിക്ലറേറ്ററി ആക്ട് 1766 അമേരിക്കയിലെ കോളനികളിൽ എന്ത് ചുമത്തുന്നതിന്, കരം ചുമത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബ്രിട്ടനിലെ പാർലമെൻറ്റ് പാസാക്കിയ ആക്റ്റാണ് ദ ഡിക്ലറേറ്ററി ആക്ട്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ 1775 ഈ ഒരു യുദ്ധം തുടങ്ങുന്നത്. 1775 തുടങ്ങിയ യുദ്ധം 1781 എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. 1781 ഇത് കറക്റ്റ് പറഞ്ഞാൽ ആ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത് 1781. 81 ശേഷമാണ് എന്ത് ചെയ്യുന്നത്, 1783 പാരീസ് സന്ധി ഒപ്പുവെച്ചതോടുകൂടി ഇത് ഒഫീഷ്യലായിട്ട് അവസാനിക്കുന്നു. അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 75 മുതൽ 83 വരെ കൊടുക്കുന്നത്. അപ്പോൾ 75 തുടങ്ങി 1781 എന്ത് ചെയ്യുന്നു, ഇത് ഏകദേശം അവസാനിക്കുന്നു. എന്നാൽ ഇത് എക്സാക്ട്ലി അവസാനിക്കുന്ന എപ്പോഴാണ്, 1783 പാരീസ് സന്ധിയോടുകൂടിയാണെന്ന് അറിഞ്ഞിരിക്കുക. അമേരിക്കൻ, അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്, ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏത് ഉടമ്പടി പ്രകാരമാണ്, അത് പാരീസ് ഉടമ്പടി പ്രകാരം 1783 എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാരീസ് ഉടമ്പടി നിലവിൽ വരുന്നത് 1783. അടുത്ത ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ജൂലൈ 4 കേട്ടോ, ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ജൂലൈ 4 അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, നമ്മുടെ 16-ാമത്തെ ചോദ്യമാണ് 1773 ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെട്ട സംഭവം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായ വർഷം ഏതെന്ന് ചോദിച്ചാൽ 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായപ്പോഴാണ്, 1776 ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ മുഖ്യശില്പി ആരായിരുന്നു, തോമസ് ജെഫേഴ്സൺ ആയിരുന്നു കേട്ടോ. തോമസ് ജെഫേഴ്സൺ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയാണ്. ഇവിടെ ഫ്രാങ്ക്ലിൻ്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ മുഖ്യശില്പിയായിട്ട് മാറുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പോയിൻ്റാണ്, അമേരിക്കയിൽ എത്ര കോളനികൾ ചേർന്നതാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയെന്ന് ചോദിച്ചാൽ 13 കോളനികൾ ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്വാതന്ത്ര്യ സമരം ബ്രിട്ടനെതിരെ നടത്തുന്നത് 13 കോളനികൾ ചേർന്നുകൊണ്ടാണ്. ഈ 13 കോളനികൾക്കും എന്ത് ചെയ്യുന്നു, ഈ ഒരു യുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല അല്ലെങ്കിൽ നോൺ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ ഏത് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1777 അമേരിക്കൻ കോളനി സേന ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ച നിവേദനം അറിയപ്പെടുന്നത് ഒലിവ് ശാഖ നിവേദനം, ഒലിവ് ശാഖ നിവേദനം എന്നാണ്. 1777 അമേരിക്കൻ കോളനി സേന എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ച നിവേദനമാണ് ഒലിവ് ശാഖ നിവേദനം. അമേരിക്കയിലെ കോളനികൾ അല്ലെങ്കിൽ കോളനി സേനയുടെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിങ്ടൺ ആണ് അല്ലേ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റും അമേരിക്കൻ കോളനി സേനയുടെ തലവനുമായിരുന്നു ആര്, ജോർജ് വാഷിങ്ടൺ. അടുത്ത, ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഉള്ളത് അമേരിക്കയിലാണ്, അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ, അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അമേരിക്കയ്ക്ക് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി സമ്മാനമായി നൽകിയത് ആരാണ്, ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ് സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അമേരിക്കയ്ക്ക് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി സമ്മാനമായി നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക, ഫ്രാൻസ് ആണ്. 26-ാമത്തെ ചോദ്യം, സ്റ്റാച്ചു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്ക് നഗരത്തിലുള്ള ഒരു ദ്വീപിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാച്ചു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക് നഗരത്തിലുള്ള ഒരു ദ്വീപിലാണെന്ന് അറിഞ്ഞിരിക്കുക. ന്യൂയോർക്ക് നഗരത്തിലുള്ള ഒരു ദ്വീപിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാച്ചു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 27-ാമത്തെ ചോദ്യം, അമേരിക്കയിലെ ആദ്യ കുടിയേറ്റക്കാർ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്, തീർത്ഥാടക പിതാക്കന്മാരെന്നാണ്, തീർത്ഥാടക പിതാക്കന്മാരെന്നാണ് അമേരിക്കയിലെ, അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അമേരിക്കയിലെ ആദ്യത്തെ കുടിയേറ്റക്കാർ അറിയപ്പെടുന്ന പേരെന്നാണ്, തീർത്ഥാടക പിതാക്കന്മാരെന്നാണ് അമേരിക്കയിലെ ആദ്യത്തെ ഈ ഒരു കുടിയേറ്റക്കാരെ അറിയപ്പെടുന്ന പേര്. ഓക്കെ, അടുത്ത നമ്മുടെ 28-ാമത്തെ ചോദ്യം എന്താണ്, അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആര് തന്നെയാണ്, നമുക്കറിയാം നമ്മൾ പഠിച്ചു ജോർജ് വാഷിങ്ടൺ ആണ്. 1776 ജൂലൈ 4 പ്രാധാന്യം ചോദിച്ചാൽ
ചോദിച്ചാൽ നമുക്കറിയാം എന്താണ് ജൂലൈ 4 എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനമാണ്. 1776 ജൂലൈ 4 എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനമാണ് അല്ലേ. അടുത്ത പോയിന്റ് ആണെന്ത്, രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ജോൺ ആഡംസ് ആണ്. തെറ്റിക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആദ്യത്തെ എല്ലാവർക്കും അറിയാം ജെയിംസ് നമ്മുടെ ആരാണ്, നമ്മുടെ ജോർജ് വാഷിംഗ്ടൺ ആണ്. രണ്ടാമത്തെ ആണെങ്കിൽ അത് ജോൺ ആഡംസ് ആണ്. അമേരിക്കയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് 1790 അമേരിക്കയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്ന വർഷം ചോദിച്ചാൽ 1790 അമേരിക്കൻ വിപ്ലവം ആസ്പദമാക്കി അങ്കിൾ ടോം ക്യാമ്പിൻ അത് രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അത് ഒരു പുസ്തകമാണ്. അപ്പോൾ അമേരിക്കൻ വിപ്ലവം ആസ്പദമാക്കിക്കൊണ്ട് അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ്. ഓക്കെ, അപ്പോൾ ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ച പുസ്തകത്തിൻ്റെ പേരാണ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ്. ഓക്കെ, അടുത്ത പോയിന്റ്, അമേരിക്കൻ വിപ്ലവകാരികളെ സഹായിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ അത് ലൂയി 16 കേട്ടോ. അമേരിക്കൻ വിപ്ലവകാരികളെ സഹായിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ലൂയി 16 അമേരിക്കൻ വിപ്ലവകാരികളെ സഹായിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആരാണ്? ലൂയി 16 അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ പ്രസിഡൻ്റായ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1789 എന്ത് ചെയ്യുന്നത് ജോർജ് വാഷിംഗ്ടൺ? അമേരിക്കൻ പ്രസിഡൻ്റ് ആവുന്നത് 1789 ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ തലസ്ഥാനം ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? ജോർജ് വാഷിംഗ്ടൺ ആണല്ലേ. അപ്പോൾ അമേരിക്കയുടെ തലസ്ഥാനം ആരുടെ പേരിൽ? വാഷിംഗ്ടൺ DC അല്ലേ. വാഷിംഗ്ടൺ DC ആണ് അമേരിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ തലസ്ഥാനം ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? ജോർജ് വാഷിംഗ്ടനെയാണ്. ഈ ഒരു വാഷിംഗ്ടൺ DC. ഓക്കെ, അടുത്ത 36 ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ജനറലായിരുന്ന ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടനിലെ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭുവാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷിൻ്റെ ജനറലായിരുന്ന ഗവർണർ ജനറൽ. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക അമേരിക്കൻ പ്രസിഡന്റാണ് ജോർജ് വാഷിംഗ്ടൺ. കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെയൊക്കെ തലവനായിരുന്നല്ലേ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹത്തിന് എതിർക്കാനായിട്ട് ഒരു മനുഷ്യനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടണാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന നിലവിൽ വന്നത് 1789 അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന നിലവിൽ വരുന്നത് 1789 എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കോട്ടിങ്സ് ഉണ്ട്. ആ കോട്ടിങ്സ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ജോൺ ലോക്ക് അല്ലേ. ജോൺ ലോക്ക്, അപ്പോൾ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു മനുഷ്യനും ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല എന്ന് പറയുന്നത് ജോൺ ലോക്ക് ആണ്. ഈ ജോൺ ലോക്കൊക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അടുത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കോട്ടിങ് ആണ്, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കാൻ കഴിയുമെന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല എന്ന് പറയുന്ന ആരാണ്? തോമസ് പെയിൻ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക, തോമസ് പെയിൻ കേട്ടോ. തോമസ് പെയിൻ. അപ്പോൾ തോമസ് പെയിൻ പറഞ്ഞെന്താണ്, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് നമ്മുടെ ഈ ഒരു വൻകര എന്ന് പറയുമ്പോൾ അമേരിക്കൻ വൻകര പെട്ടെന്ന് അവർക്ക് ഒരുപാട് കാലം ഒന്നും കീഴടക്കി വയ്ക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ദുർമോഹമാണ് എന്നൊക്കെ പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത് തോമസ് പെയിൻ ആണ്. എക്സാക്ട്ലി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിദേശ ശക്തി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ ഈ വൻകര അല്ലെങ്കിൽ വടക്കേ അമേരിക്കയെ ദീർഘകാലം കീഴടക്കി കഴിയാമെന്നുള്ളത് യുക്തിക്ക് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നത് നമ്മുടെ തോമസ് പെയിൻ ആണ്. ഈ തോമസ് പെയിൻ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഒരു ലഘുലേഖയുണ്ട്, അതിൻ്റെ പേരാണ് എന്ത്? കോമൺ സെൻസ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ എഴുതിയത് തോമസ് പെയിൻ ആണ്. കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ എഴുതിയത് ആരാണ്? തോമസ് പെയിൻ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഈ അമേരിക്കൻ കോളനികൾ സ്ഥാപിച്ചവരറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ അമേരിക്കൻ കോളനികൾ സ്ഥാപിച്ചവരറിയപ്പെടുന്ന പേരാണ് തീർത്ഥാടക പിതാക്കന്മാരെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു പോയിന്റ് ആണ്. ക്രിസ്റ്റഫർ കൊളംബസ് എന്ത് ചെയ്യുന്നു, അമേരിക്കയിലെത്തിയ വർഷമാണ് 1492 എന്ന് പറയുന്നത്. ഈ ക്രിസ്റ്റഫർ കൊളംബസ് അല്ലെങ്കിൽ ഇന്ത്യൻ ജനങ്ങളെന്ന് കരുതിക്കൊണ്ട് ഈ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെ ജനങ്ങളെ ഏത് പേരിലാണ് വിളിച്ചത്? റെഡ് ഇന്ത്യൻസ് എന്നാണ് കേട്ടോ. റെഡ് ഇന്ത്യൻസ് എന്ന് നമ്മുടെ ഇന്ത്യക്കാരെയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്ന് കരുതിക്കൊണ്ടാണ് അമേരിക്കക്കാരെ റെഡ് ഇന്ത്യൻസ് എന്ന് ഈ ഒരു ക്രിസ്റ്റഫർ കൊളംബസ് വിളിച്ചത്. ഈ കൊളംബസ് ഏത് രാജ്യക്കാരനാണെന്നറിയാമോ? അദ്ദേഹം ഇറ്റലിക്കാരനാണ്. ഇറ്റലിക്കാരനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഓക്കെ, ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മെർക്കാൻ്റലിസം എന്ന് പറയുന്നൊരു നിയമം ഉള്ളത് നമ്മുടെ നിയമം ആരംഭിക്കുന്നത് ഈ ഒരു അമേരിക്കൻ
ഐക്യനാടുകളിലാണ്. മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കയിലെ കോളനികളിൽ നടപ്പിലാക്കിയ ഒരു വാണിജ്യ നയമാണ് മെർക്കാൻഡലിസം. അപ്പം മെർക്കാൻഡലിസം എന്ന് പറയുന്ന ഈ ഒരു എക്കണോമിക് നയം. ഓക്കെ, അപ്പം മെർക്കാൻഡലിസം ഞാൻ ഒന്ന് എഴുതരാം. മെർക്കാൻഡലിസം കേട്ടോ, മെർക്കാൻഡലിസം, മെർക്കാൻഡലിസം. ഓക്കെ, മെർക്കാൻഡലിസം എന്ന് പറയുന്ന ഒരു വാണിജ്യ നയമാണ്. ഇതെവിടെ എവിടെയാണ്? ബ്രിട്ടന്റെ സഹായത്തോടുകൂടി അമേരിക്കയിൽ കൊണ്ടുവന്ന വാണിജ്യ നയമാണ് മെർക്കാൻഡലിസം. ഈ ഒരു മെർക്കാൻഡലിസം നിയമം അനുസരിച്ച് ഇംഗ്ലണ്ടിലേക്ക് മാത്രം, അത് ശ്രദ്ധിക്കണം, മെർക്കാൻഡലിസം നിയമം അനുസരിച്ച് ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കാൻ, അല്ലെങ്കിൽ അമേരിക്കക്കാർ കയറ്റി അയക്കാൻ പാടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഒന്നെന്ന് പറയുന്നത് പഞ്ചസാര, അതുപോലെ തന്നെ കമ്പിളി. പഞ്ചസാര, കമ്പിളി, അതുപോലെ തന്നെ മറ്റൊന്ന് പരുത്തി. പഞ്ചസാര, കമ്പിളി, പരുത്തി, അതുപോലെ തന്നെ പുകയില. ഓക്കെ, പുകയില, ഇത്രയും സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില എന്നീ സാധനങ്ങൾ മെർക്കാൻഡൽസ് നിയമം അനുസരിച്ച് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ കോളനി അല്ലെങ്കിൽ കൊളോണിയൽ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്കും ചുങ്കം കൊടുക്കേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നെന്ന് പറയുന്നത് തേയില. അതിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടിയൊക്കെ നടക്കുന്നത്, ഈ തേയിലയുടെ വിഷയത്തിലാണ്. അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഗ്ലാസ്. എന്താണ് ഗ്ലാസ്? മറ്റൊന്നെന്ന് പറയുന്നത് കടലാസ്. കടലാസ് അല്ലെങ്കിൽ പേപ്പർ. ഓക്കെ, ഇപ്പോൾ കടലാസിനും ഗ്ലാസിനും പേപ്പറിനും നമ്മൾ ടാക്സ് അങ്ങോട്ട് കൊടുക്കണം ഇറക്കുമതി ചെയ്യണമെങ്കിൽ. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ പഞ്ചസാരയും കമ്പിളിയും പരുത്തിയും പുകയിലയും കയറ്റി അയക്കാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ഒരു മെർക്കാൻഡലിസം എന്ന് പറയുന്ന ഈ ഒരു നിയമത്തിനകത്താണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ പോയിന്റുകളും റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഒന്ന് രണ്ട് തവണ കണ്ട് മാർക്ക് പോവില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.